രാജ്യം എല്ലാ അർത്ഥത്തിലും ബുദ്ധിമുട്ടുകൾ നേരിടുകയാണ്. എല്ലാ മേഖലകളിലും പിടിവിട്ട അവസ്ഥ, രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയോടൊപ്പം വിലക്കയറ്റവും പണപ്പെരുപ്പവും പോലുള്ള പ്രതിസന്ധികളും. മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം രാജ്യത്തെ വിലക്കയറ്റം 7% കേന്ദ്രത്തിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ജനങ്ങൾക്ക് ആശങ്കകൾ മാത്രം നൽകിക്കൊണ്ട് കേന്ദ്രം മുന്നോട്ടു പോകുമ്പോൾ ഇതെല്ലാം ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ളത് കേരളത്തിൽ മാത്രം. രാജ്യത്ത് സെപ്റ്റംബറിലെ വിലക്കയറ്റ തോത് 7% കേന്ദ്ര സർക്കാർ കണക്ക് പ്രകാരം കേരളത്തിൽ 5.73% മാത്രമാണ് വിലക്കയറ്റം. വിലസൂചിക അടിസ്ഥാനമാക്കി കേരളത്തിൽ വിലക്കയറ്റം 5.08%. ദേശീയ നാണ്യപ്പെരുപ്പ് നിരക്ക് 7.79%. 8 ഏറ്റവും ഉയർന്ന നിരക്കാണിത്. മാർച്ചിൽ ഇത് 6.95%. 13 ദേശീയ നിരക്കിനേക്കാൾ കൂടുതലാണ് വിലസൂചിക. അതിൽ തന്നെ 4 ഇത് 9% മേലെയായിരുന്നു. തമിഴ്നാട്ടിൽ മാത്രമാണ് കേരളത്തെക്കാട്ടിലും കുറഞ്ഞ നിരക്കുള്ളത്. കേരളത്തിൽ ഗ്രാമീണ മേഖലയിലാണ് വിലക്കയറ്റ തോത് കുറഞ്ഞതെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പശ്ചിമബംഗാളും മധ്യപ്രദേശുമാണ് വിലക്കയറ്റ നിരക്കിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ. 11% മുകളിലാണ് വിലക്കയറ്റം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹരിയാനയിലും തെലങ്കാനയിലും 9% കടക്കുന്നു. മഹാരാഷ്ട്ര, അസം, ഉത്തർപ്രദേശ്, ഗുജറാത്ത്, ഒഡീഷ, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിൽ 8% മുകളിൽ. എന്നാൽ കേരളത്തിൽ ഇത് വെറും 5.4% മാത്രം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. ജനുവരിയിൽ 6.34% സെപ്റ്റംബറിൽ 7.04%. ധാന്യങ്ങളുടെ വിലക്കയറ്റം 21 ഏറ്റവും ഉയർന്ന തോതിലാണ്. തുണിത്തരങ്ങൾ, പച്ചക്കറികൾ തുടങ്ങിയവയുടെ വിലയും ഉയരുന്നു. വർഷങ്ങളായി രാജ്യത്ത് പണപ്പെരുപ്പം ഏറ്റവും കുറവുള്ള സംസ്ഥാനവും കേരളമാണ്. ദേശീയതലത്തിൽ വിലക്കയറ്റവും പണപ്പെരുപ്പവും നിയന്ത്രണാതീതമാകുമ്പോൾ ഒരു ഉപഭോഗ സംസ്ഥാനമായിട്ട് പോലും ഇതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നു എന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ ഫലമാണ്. വിലക്കയറ്റം പിടിച്ചു നിർത്താനായി 2 സർക്കാർ ചെലവാക്കിയത് 10,000 കോടി രൂപയാണ്. രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനത്തെക്കാളും വിപണിയിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ടു. കോവിഡ് കാലത്തുൾപ്പെടെ 14 സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകാൻ മാത്രം ചെലവിട്ടത് 5,600 കോടി രൂപയാണ്. 13 നിത്യോപയോഗ സാധനങ്ങൾക്ക് 2016 അതേ വിലയാണ് 2022. ഇതിന് വർഷം 400 കോടി ചിലവഴിക്കുന്നു. FCIയിൽ നിന്ന് അരി വാങ്ങാൻ 1,444 കോടിയും നെല്ല് സംഭരണത്തിന് 1,604 കോടിയും റേഷൻ കടകൾക്ക് 1,338 കോടിയും സഹകരണ ചന്തകൾക്ക് 106 കോടിയും തീരമൈത്രി സൂപ്പർ മാർക്കറ്റുകൾക്ക് 46 ലക്ഷം രൂപയും ഇതുവരെ ചെലവിട്ടിട്ടുണ്ട്. ജനകീയ അടുക്കളയും സുഭിക്ഷ ഹോട്ടലുകളും സംസ്ഥാനത്ത് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പൊതുവിതരണ സംവിധാനത്തിന് 2,063 കോടി രൂപയാണ് സംസ്ഥാന ബജറ്റിന് അനുവദിച്ചത്. വാതിൽപ്പടി സേവനത്തിലൂടെ മത്സ്യത്തൊഴിലാളി, ആദിവാസി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് നേരിട്ടും നിത്യോപയോഗ സാധനങ്ങൾ എത്തിക്കുന്നുണ്ട്. കൺസ്യൂമർ ഫെഡ് സഹകരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് 1,000 നീതി സ്റ്റോർ നടത്തുന്നതിനോടൊപ്പം 176 ത്രിവേണി സൂപ്പർ മാർക്കറ്റും 47 സഞ്ചരിക്കുന്ന ത്രിവേണി സ്റ്റോറുകളും സംസ്ഥാനത്ത് വിജയകരമായി പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഉത്സവകാലത്ത് ശരാശരി 1,500 ചന്ത നടത്തി. ഭക്ഷ്യ പലചരക്ക് സാധനങ്ങൾക്ക് 20% വരെ വില കുറച്ച് നൽകി. കൂടാതെ സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന 817 മാവേലി സ്റ്റോറുകളിലായി 30-50% വരെ വിലക്കുറവിൽ അർഹരായവർക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ പ്രവർത്തിച്ചു വരുന്നു. ഇടത് തന്നെയാണ് ബദലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെടുകയാണ്.